ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സിസ്റ്റർമാരെ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള യുവജനങ്ങളെ, ഇനി പ്രിയം ഇല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് പ്രിയമുള്ളതെന്ന് പറയുന്നില്ല, കുഞ്ഞുങ്ങൾ ഈശോയുടെ സ്വന്തം, പിന്നെ അച്ഛൻ്റെ കൂട്ടുകാർ കേട്ടോ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞിരുന്ന പോലെ ഇന്നലത്തെ വൈദികരുടെ ധ്യാനത്തിൻ്റെ അതിൽ അച്ഛന്മാരോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 10,000 അച്ഛന്മാരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം സോറിയാസിസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം, അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ശരീരത്തിന് അലർജി പോലെ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ ചെയ്തില്ല. നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും അത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഇന്നത്തെ ആശീർവാദം അതിനുവേണ്ടി സ്വീകരിക്കുകയും ചെയ്യാം കേട്ടോ. ഇന്ന് നമുക്ക് വൈദികരുടെ കൺവെൻഷൻ്റെ സമാപന ദിവസമാണ്. ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ ഇന്ന് ശുശ്രൂഷകൾ നേതൃത്വം നൽകും. ഇപ്പോൾ അച്ഛനെ ഓൾറെഡി ടോക്കിലേക്ക് പ്രവേശിച്ചു. നമുക്ക് അച്ഛന് വേണ്ടിയും ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരൻ, ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്, ഇമെയിൽ അയക്കുന്നവരുണ്ട്, ചിലർ ഫോൺ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഏതെങ്കിലും വിധത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പോലെ നന്മ നിറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാനെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്തേക്കണമേ എന്നുള്ളതാണ് വിഷയത്തിൻ്റെ തലക്കെട്ട്. ഒന്ന് ദിനവൃത്താന്തം 5:20 ഇരുപതാമത്തെ വാക്യമാണ്. അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അപ്പം അതുകൊണ്ട് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഉറപ്പായിട്ട് കേട്ടു എന്ന് പറയാം. അപ്പം അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൽ അവർ അതുപോലെ വിശ്വാസം അർപ്പിച്ചു. പിന്നെയോ, പിന്നെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഒന്ന്, നമ്മൾ ദൈവത്തിന് അതുപോലെ വിശ്വാസം അർപ്പിക്കണം. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു കഴിയുമ്പോഴും നമുക്ക് പലപ്പോഴും ഒരു സംശയവും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നമ്മളെ അലട്ടാം. അപ്പോൾ അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തരുമെന്നുള്ള ഉറപ്പായ ഒരു സംഗതി വരണം അല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ നാമത്തെ നന്നായിട്ട് വിളിച്ച് അപേക്ഷിക്കുകയും കൂടെ ചെയ്യണം. നല്ലൊരു വചനമാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ വചനം ഓർമ്മയിൽ വരുന്നത് നല്ലതാണ് അല്ലേ. വിശ്വാസം, പിന്നെ സംശയിക്കരുത്. അതിന് സംശയ പ്രകൃതിയായ ഒരാൾക്കൊന്നും കിട്ടുമെന്ന് കരുതരുന്നല്ലേ വചനം പഠിപ്പിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വിളിച്ച അപേക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ വിളിച്ച് അപേക്ഷിച്ചവരെല്ലാം കർത്താവ് കടാക്ഷിച്ചിട്ടുണ്ട് നമ്മൾ ഓർക്കണം. നിങ്ങൾ അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുന്നവരാണെന്ന് എനിക്കറിയാം, എങ്കിലും ഓരോ വചനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയ എന്ന വചനം കേട്ട ഓരോ ദാസീ ദാസന്മാരെ ഇപ്പോൾ അനുഗ്രഹിക്കുക. വിശുദ്ധ കുരിശിനാൽ ഇവിടെ ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവം അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ, അത്ഭുതകരമായി ഇടപെടണമേ, അത്ഭുതകരമായി ഇടപെടണമേ, അത്ഭുതകരമായി ഇടപെടണമേ. കർത്താവിൻ്റെ ആവശ്യങ്ങളുമേൽ കരുണയായിരിക്കണമേ. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും അവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവ്, സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ശരീരത്തിൽ അതുപോലെ ക്ലേശമനുഭവിക്കുന്ന ഓരോ രോഗികളെയും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകുന്നു. അവിടുത്തെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. അവിടുത്തെ രക്തത്താൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. രോഗത്തിന് കാരണമായിരിക്കുന്ന ഏത് കാരണമാണെങ്കിലും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കും, വിട്ടുമാറി പോകട്ടെ. ഇന്ന് വചനം കേട്ട ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ.